ും കൂടി നിലനിൽക്കുമ്പോൾ ആ സാധ്യതകളും സംസ്ഥാനം പ്രയോജനപ്പെടുത്തുമോ എന്ന് ബജറ്റിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിരീക്ഷകൻ എൻ ശ്രീകുമാർ കൂടി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശ്രീകുമാർ ഇപ്പോൾ ധനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ഉന്നം വളരെ ക്ലിയർ ക്ലിയറാണ് കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ കേന്ദ്രം സംസ്ഥാനത്തെ ഞെരിക്കുന്നതിനെതിരെയാണ് ധനമന്ത്രി വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും അവരുടെ പ്രതികരണം ഉണ്ടാവട്ടെ എന്നാൽ ഇവിടെ ഒരു ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രം പല രീതിയിൽ ഞെരിക്കുകയാണ് കർണാടക സർക്കാർ വേറൊരു രീതിയിൽ അവരുടെ വരൾച്ച ദുരിതാശ്വാസം അനുവദിക്കാത്ത വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര നയങ്ങൾ കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ നോക്കൂ നമ്മൾ ഒരു കാര്യം നടപ്പാക്കാൻ പറ്റാതാകുമ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള തന്ത്രം രാഷ്ട്രീയത്തിലും പറ്റും ഇവിടെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത് രണ്ട് മുന്നണികൾ രണ്ടിടത്ത് ഭരിക്കുമ്പോൾ ഇക്കാലത്ത് ഉയർന്നു വരാറുള്ളതാണ് അതൊരു രാഷ്ട്രീയമായ രക്ഷപെടലായിട്ട് എടുക്കുന്ന ഒരു മുന്നണിയാണ് എൽ ഡി എഫ് ഈ സത്യസന്ധമായ ഒരു പ്രസ്താവന നടത്തുന്നവരാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം സ്വയം ചോദിക്കണം യു ഡി എഫ് എൽ ഡി എഫിനോട് ചോദിച്ചൊരു കാര്യമുണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചോ അതിനവർക്ക് കൃത്യമായ മറുപടിയില്ല അപ്പോൾ ഇവർ പറയുന്നത് യു ഡി എഫ് നാടിൻ്റെ വിരുദ്ധയാണ് അതുകൊണ്ട് അവർ ഞങ്ങൾക്കൊപ്പം വരുന്നില്ല തമിഴ്നാട് വരുന്നു കർണാടകം പോകുന്നു എന്നൊക്കെ പറയുന്നു യു ഡി എഫിന്റെ വ്യക്തമായ നിഗമനം ഇവിടെ ഉണ്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിന് കൃത്യമായി അനുവദിക്കുന്നില്ലെങ്കിൽ രണ്ട് ഉത്തരവാദികളുണ്ട് ഒരു ഉത്തരവാദി കേരളം ഒരു ഉത്തരവാദി കേന്ദ്രം അപ്പം ഒരു ഉത്തരവാദിക്കൊപ്പം എങ്ങനെയാണ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുക മറ്റേ ഉത്തരവാദിക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദി കൃത്യത പാലിക്കണം അത് പാലിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട മറുപടി യു ഡി എഫ് പറയുന്നത് കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ വിവരം എന്താണ് അപ്പോ ധനമന്ത്രി പറയുന്നു ഇത്ര കൂടി കിട്ടാനുണ്ട് മുൻ ധനമന്ത്രി പറയുന്നു ഇത്ര കോടി കിട്ടാനുണ്ട് ഒരു ഘട്ടത്തിൽ നവകേരള സദസ്യന്റെ യാത്രക്കിടയിൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു എഴുപതിനായിരം കോടിയിലധികം രൂപ കിട്ടാനുണ്ട് അപ്പിലേതാ വിശ്വസിക്കുക അപ്പൊ ഇവര് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ തവളപത്രം ഇറക്കി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് ഇരുപത്തിനാലിൽ നിങ്ങളുടെ തവളപത്രം ഇറക്കൂ എന്താണ് കാര്യം ഇറക്കില്ല പിന്നെ അവർ ഡൽഹിയിലേക്ക് പോകുന്നു കേന്ദ്രം കേരളത്തെ ഞെരു സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ ഇതിന് കൃത്യമായ ഉത്തരം എൽ ഡി എഫിന് നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട് ഞാൻ രണ്ട് കാര്യം പറയാം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു എന്തുകൊണ്ട് മന്ത്രിസഭ ഒരു നിവേദനം തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് കൊടുത്തില്ല അതിനു മുമ്പ് കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നു അവർ വളരെ നിശിതമായി വിമർശിച്ചിട്ട് വാർത്താലേഖകരോട് പറഞ്ഞു ക്യാമറ ഓഫാക്കാതെ ഞാൻ പറയുന്നത് ജനത്തെ കേൾപ്പിക്കാൻ പറഞ്ഞു അവരുമായിട്ട് എന്തുകൊണ്ടൊരു ചർച്ചയ്ക്ക് കളമൊരുക്കിയില്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അപ്പൊ കളമൊരുക്കിയാൽ ബുദ്ധിമുട്ടാകും ഇനി മറ്റത് ഇവരുടെ കള്ളത്തിനെ പൊളിക്കാനുള്ള രണ്ട് കാര്യം കൂടെ പറയാം എന്താണത് ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു ജി എസ് ടിയുടെ കുടിശ്ശിക നൽകുന്നില്ല അപ്പൊ പാർലമെന്റിൽ യു ഡി എഫ് പ്രസിദ്ധി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു എന്തുകൊണ്ട് കുടിശ്ശിക കൊടുക്കുന്നില്ല അപ്പൊ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു കുടിശ്ശികയുടെ കണക്ക് തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിനോട് കണക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം കേരളം കണക്ക് കൊടുത്തു കുടിശ്ശിക അനുവദിച്ചു ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ പക്ഷേ സി പി എമ്മിന്റെ നേതാക്കൾ പറഞ്ഞത് കേന്ദ്രത്തിനൊപ്പം നിന്ന് കേരളത്തെ പരിഹസിക്കാൻ പ്രേമേന്ദ്രൻ ശ്രമിച്ചു എന്നാണ് പക്ഷേ പണം കിട്ടിയപ്പോൾ പ്രേമേന്ദ്രനെ കുറ്റപ്പെടുത്താനുമാവില്ല മറ്റൊരു കാര്യം കേരള ഹൈക്കോടതിയില് ഉച്ചക്കഞ്ഞിക്കാര്യത്തിൽ ഹെഡ് മാസ്റ്റർമാരെ അവർക്ക് കിട്ടേണ്ട തുക കിട്ടാത്തതിനെതിരെ ഒരു ഹർജി കൊടുത്തു അപ്പൊ ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് പണം കൊടുക്കാത്തതെന്ന് അപ്പൊ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ വക്കീല് പറഞ്ഞു കേന്ദ്രത്തിന്റെ ഫണ്ടാണ് ഉച്ചക്കഞ്ഞി അവർ തരാതെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഹൈക്കോടതി പറഞ്ഞു എങ്കിൽ കേന്ദ്രത്തെ ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ ഉച്ചക്കഞ്ഞി പദ്ധതി എന്നാക്കാൻ പറഞ്ഞു അടുത്ത ദിവസം വീണ്ടും ഹർജി പരിഗണിച്ചപ്പോൾ സർക്കാർ ഇടത് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഹെഡ് മാസ്റ്റർമാര് കണക്ക് തരാത്തോണ്ട് കൊടുക്കാണ്ട കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ് കേന്ദ്രം പണ്ട് തരുന്നില്ല അപ്പൊ കോടതി പറഞ്ഞു എങ്കിൽ കേന്ദ്രത്തെ ഒഴിവാക്കൂ അപ്പോൾ പറഞ്ഞു ഹെഡ് മാസ്റ്റർമാർ കണക്ക് തരുന്നില്ല അപ്പൊ ഏതാണ് വിശ്വസിക്കുക ജനം ഇതൊക്കെ ഞാൻ പറയാൻ കാരണം കൃത്യമായ ഒരു സാമ്പത്തിക സ്ഥിതി വിവര കണക്കും ചെലവും വരവും കണക്കും ഒന്നും ഇല്ല പിന്നെ യു ഡി എഫ് പറഞ്ഞ എന്താണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് ഒറ്റ ഉദാഹരണം അവർ ചൂണ്ടിക്കാണിച്ചുള്ളൂ ഇപ്പൊ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊണ്ട് ആറാം മാസത്തിലേക്കാകാൻ പോകുന്നു മുൻപ് നാലു മാസത്തെ പെൻഷൻ കുടിക്കുക കുടിശ്ശികയായിരുന്നു ഈ പെൻഷൻ കുടിശ്ശിക നിങ്ങൾ എന്തിനാണ് ഒരുപാട് കേരളീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടി നടത്തി പണം ചെലവാക്കുന്നത് അപ്പൊ ധനമന്ത്രി പറഞ്ഞ എന്താണ് അതൊരു നിക്ഷേപമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കേരളീയർ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഇന്നേ വരെ ആർക്കും മനസ്സിലായിട്ടില്ല സാംസ്കാരിക തലത്തിൽ ഒരു ഡാൻസ് നടത്തിയാൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടക്ക നമുക്ക് കിട്ടാൻ പോകുന്നത്

നവകേരള അല്ല ശ്രീകുമാർ നമുക്ക് ഈ കെട്ടിടങ്ങളും റോഡുകളും മാത്രം നിർമ്മിച്ചാൽ മതിയോ സാംസ്കാരിക രംഗത്തുമൊക്കെ ഒരു ഉണർവ് ആവശ്യമല്ലേ അതിനൊരു കേരളീയം പോലെ ഒരു പരിപാടി സംസ്ഥാന സർക്കാർ നടത്തിയതിനെ എങ്ങനെ തെറ്റ് പറയാനായിരിക്കും താങ്കൾ ഈ പറയുമ്പോഴൊക്കെ കേന്ദ്രം ഇങ്ങനെ സംസ്ഥാനത്തെ ഞെരുക്കുമ്പോൾ മിണ്ടാതെ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് ഒരു സർ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതിൽ പ്രതിപക്ഷത്തിന് കൂടി ഒരു ഉത്തരവാദിത്വമില്ലേ അതിൽ എന്തുകൊണ്ട് ആ തുക കിട്ടുന്നില്ല അതിൽ എന്തുകൊണ്ട് നമുക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല അതിനെ കുറിച്ചുകൂടി നമ്മളത് അഡ്രസ്സ് ചെയ്ത് പോകണ്ടേ ഞാൻ എന്റെ പശ്ചാത്തലം ഒരുക്കിയിട്ട് ഞാൻ പറയാമെന്നാണ് ധരിച്ചത് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയാണ് ഒരു സാംസ്കാരിക പരിപാടി നടത്തുന്നതിനും കേരളം എതിരല്ല ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ആദ്യം കേരളത്തിൽ നടത്തിയ എ കെ ആന്റണി മുഖ്യമന്ത്രിയായി പിന്നീടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറഞ്ഞതിന് പകരം വേറൊരു പേരിട്ട് അത് നടത്തി ഇവര് ലോക കേരള സഭ നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യത്തെ ലോക കേരള സഭ ജനുവരി പന്ത്രണ്ട് പതിമൂന്നിന് തിരുവനന്തപുരത്ത് നടത്തി അതിൻ്റെ ഫലം എന്തായി എന്ന് ഇന്നെ അവരെ പുറത്തുവിട്ടിട്ടില്ല അതിനുശേഷം ഇവരെവിടേക്കോ പോയി വിദേശത്ത് പോയി എന്തൊക്കെ അമേരിക്ക പോയ കഥകളൊക്കെ നിങ്ങൾ അറിയാമല്ലോ അപ്പൊ ഒന്നും സംഭവിക്കുന്നില്ല കേരളീയം നടത്തുന്നതിന് സാംസ്കാരിക പരിപാടി പഴയ കാലത്ത് താരനിശ നടത്തിയിരുന്നു നൈറ്റ് ഈ അവാർഡ് നൈറ്റ് അന്ന് താരങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ടിക്കറ്റ് വെച്ച് പണം സ്വരൂപിച്ച് അക്കാലത്ത് അത് അത് ആ ആ പണം ഉപയോഗിച്ചിട്ടുണ്ട് കേരളം ലോട്ടറി കേരളത്തിൽ ഉപയോഗിച്ച് കൊണ്ടുവന്ന എന്തുകൊണ്ടാണ് ഇന്ന് ലോട്ടറിയും മദ്യവും മാത്രമാക്കി മാറ്റി മാറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പൊ സാംസ്കാരിക പരിപാടിക്കാര്യല്ല ബാലചേന്ദ്രൻ ചുള്ളിക്കാട് അവസാനം പറഞ്ഞത് മാത്രം എടുത്താൽ മതി എനിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയെ തന്നുള്ളൂ അത് മാത്രം എടുത്താൽ മതി സാംസ്കാരിക രംഗത്തുള്ള ഇവരുടെ ഈ അധപ്പതനം ഇത് അത് അതിന് വേറെ കഥകളുണ്ട് കുറെ സാഹിത്യപരമായ പരാതിയുണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല എനിക്കറിയാതെ സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട ഒരാളോന്നെനിക്ക് എനിക്ക് അറിയാം അറുതി കേട്ടെ പിന്നെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷം ഒരു ഒരു യാത്രാപാടിയുടെ ചുരുക്കേണ്ടതില്ല സാഹിത്യകാരന്മാരോട് മനോഭാവത്തിന്റെ കൂടി പ്രതിഫലനമാണ് ശ്രീ ചുള്ളിക്കാട് വ്യക്തമാക്കിയത് അല്ല ഞാൻ പറഞ്ഞ ചുള്ളിക്കാട് അങ്ങനെ വ്യക്തമാക്കാനുള്ള കാരണം രണ്ടായിരത്തി നാലൂറിൽ കൊടുക്കുമ്പോ കേരള ഗവൺമെന്റ് ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് സാഹിത്യ അക്കാദമിക്ക് അത് കൂടാതെയുള്ള ഫണ്ടുണ്ട് അപ്പൊ അവിടെയുള്ള ധനച്ചെലവിന്റെ യഥാർത്ഥ വിവരം എന്താണെന്ന് ചോദ്യം ഇപ്പം സാഹിതി സേവകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ വേറെ വിഷയമാണ് അവർ നിൽക്കട്ടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമല്ലേ ഉണ്ട് അതാണ് പ്രതിപക്ഷം പറഞ്ഞത് ധനസ്ഥിതി വ്യക്തമാക്കൂ നിങ്ങൾ മുഖ്യമന്ത്രി എഴുപത് ലക്ഷം കോടി മറ്റേയാൾ എഴുപതിനായിരം കോടി വേറൊരു ധനമന്ത്രി അമ്പത്തി ആറായിരം കോടി വേറൊരു ധനമന്ത്രി മുപ്പത്തി കോടി ഇതൊക്കെ പറയുമ്പോൾ കേന്ദ്രം പറയുന്ന ഇല്ല കേരളം കണക്ക് തരുന്നില്ല അപ്പൊ ജനങ്ങളോട് പ്രതിപക്ഷം പറയുകയാണ് അവർ കണക്ക് തരാത്തോണ്ട് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നില്ല കർണാടകം പോയി കർണാടകം പോകും മാത്രമല്ല കർണാടകത്തിന്റെ കർണാടകത്തില് ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും കേന്ദ്രത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ പരാതി ഉണ്ടായിരുന്നു കർണാടകത്തില് അത് യു ഡി എഫ് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ മാത്രമല്ല അവിടെ നിങ്ങൾ ആലോചിക്കൂ കർണാടകത്തിൽ രണ്ടാമത് ഇന്നത്തെ ഇപ്പൊ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ എഴുപോ അഞ്ച് വാഗ്ദാനങ്ങൾ അവർ പറഞ്ഞിരുന്നു ഒന്ന് അന്നഭാഗ്യ എല്ലാ വീട്ടിലും അഞ്ചു കിലോ വീതം അരി രണ്ട് സൗജന്യ ബസ് യാത്ര മൂന്ന് എല്ലാ വിദ്യ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം ഇരുന്നൂറ് യൂണിറ്റ് വീതം വൈദ്യുതി സൗജന്യം പിന്നെ വീട്ടമ്മമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം ഇതൊക്കെ പറഞ്ഞ ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ കാര്യം വച്ച് ബാക്കി നാല് നടപ്പാക്കി അപ്പോൾ അവർ പറഞ്ഞു ഈ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് ഉണ്ട് സാമ്പത്തിക പ്രസിദ്ധിയിലും ഞങ്ങൾ ഇത് നടപ്പാക്കുന്നു അപ്പോ ഞങ്ങളുടെ വരൾച്ച കാലത്തുള്ള ഒരുപാട് കാര്യങ്ങളിൽ കേന്ദ്രം അനുകൂല നടപടി സ്വീകരിക്കുന്നില്ല അവിടെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ബി ജെ പി ആണവിടെ കേരളത്തിലെ എൽ ഡി എഫിന്റെ മുഖ്യ ശത്രു ബി ജെ പി അല്ല ഈ രണ്ട് വ്യത്യാസം കൂടെ നിങ്ങൾ കാണണം കർണാടകത്തിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കുടുക്കാൻ ശ്രമിക്കുന്നു ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തെങ്കിലും കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ എങ്കും എത്തുന്നില്ല ഇതൊക്കെ നമ്മൾ ആലോചിക്കണം അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം പറയുന്നത് കർണാടകം പോയി ശരിയാണ് തമിഴ്നാടിന്റെ ഡി എം കെയുടെ പ്രതിനിധി എൽ ഡി എഫ് ഗവൺമെന്റ് നടത്താൻ പോകുന്ന ഡൽഹി സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ശരി തന്നെ കേരളത്തിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച ചെയ്തു കുഞ്ഞാലിക്കുട്ടിയും ബി ഡി സതീശനും ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി ഓൺലൈനിൽ വിളിച്ച് ചർച്ച ചെയ്തു അവർ രണ്ട് സാമ്പത്തിക എന്താണ് ഇത് ശരി അതൊരു പ്രധാന ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രധാന വിഷയമാണ് സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം എന്തുകൊണ്ട് സർക്കാർ ഇറക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ മാധ്യമ ശ്രീ ടി സി മാത്തി കൂടി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട് ശ്രീ ടി സി മാത്യു സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള സാമ്പത്തിക സ്ഥിതി പൊതുവേ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ വിലയിരുത്തുകയുണ്ടായി വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല കാരണങ്ങളും അതിന് നമ്മൾ ഈ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി നമുക്കറിയാവുന്ന കുറേ കാരണങ്ങൾ ഉണ്ട് താനും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കേ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു സമ്മർദ്ദം